ഹായ് ഫ്രണ്ട്സ് ഇസ്ലാമിലേക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഇവിടെ ബീട്രൂട്ട് ഉപ്പേരിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല തേങ്ങ ചിരകിയതൊക്കെ അതൊക്കെ ചേർത്ത് കൊടുത്ത ബീട്രൂട്ട് ഉപ്പേരിയാണത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പേരിയാണത് അപ്പോൾ എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ബീട്രൂട്ട് ഉപ്പേരി എങ്ങനെ തയ്യാറാക്കി എടുക്കാം നോക്കാം ഞാനിവിടെ ബീട്രൂട്ട് ചെറിയ കഷ്ണത്തിൽ അരിഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് താളിച്ചെടുക്കാൻ അപ്പോൾ ഞാൻ ഗ്യാസിലൊരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ട് എന്നോളം ഒന്ന് നല്ലോണം ഒന്ന് കടുക് പൊട്ടിച്ചെടുക്കണം അപ്പോൾ കടുകൊക്കെ നല്ലോണം പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിടി കറുവേപ്പിലയും രണ്ട് ഉണക്കമുളകും പിന്നെ ഒരു വലിയ ഉള്ളി നീളത്തിലരിഞ്ഞത് പിന്നെ രണ്ട് പച്ചമുളകും പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലോണം ഒന്ന് ഉള്ളി ഒന്ന് മൂത്ത് വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഞാനിവിടെ ഒരു സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കണത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നല്ലോണം ഒന്ന് ഉള്ളി ഒന്ന് വയന്ന് വരുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം പിന്നെ ബീട്രൂട്ട് എന്ന് കേൾക്കണ സമയത്ത് മുഖം ചുളിക്കുന്നവർക്ക് ഇങ്ങനെ ബീട്രൂട്ട് ഉപ്പേരി തേങ്ങ ചിരകിയത് ചേർത്തിട്ട് ബീട്രൂട്ട് ഉപ്പേരി ഒന്ന് വെച്ച് കൊടുത്ത് നോക്കും തീർച്ചയായിട്ടും അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് നല്ലവണ്ണം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതാക്കി അന്വേഷിച്ചിരിക്കുന്ന ബീട്രൂട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ബീട്രൂട്ടും ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ടൊന്ന് വെള്ളം വറ്റുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ടൊരു വെള്ളം വറ്റി വരുന്നത് ഒരു ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതാ ബീട്രൂട്ട് ഉപ്പേരിയുടെ വെള്ളമൊക്കെ വറ്റിയിട്ട് നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി അടിപൊളിയായി വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ മെയിൻ ആയ നമ്മുടെ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കണത് ഈ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്താലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ വെറുതെ ഒന്ന് താളിച്ചു കൊടുത്താൽ കുട്ടികൾക്കാണിച്ചാലും മുതിർന്നവർക്കാണിച്ചാലും ബീട്രൂട്ട് ഉപ്പേരി ഒന്നും ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ ഈ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് അതേപോലെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും കഴിക്കും അപ്പോൾ തേങ്ങ ചിറകിയതൊക്കെ ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വെച്ചിട്ടുണ്ട് പിന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ആ ആവിൽ തന്നെ കടന്ന് തേങ്ങയും ബീട്രൂട്ടും പാടം ഒന്നും കൂടി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാൻ പോകണത് അപ്പോൾ ഞാൻ അവിടെ ചൂട്ടോടെ തന്നെ ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് പേര് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ തേങ്ങ ചെറിയത് ചേർത്ത് കൊടുത്ത് മെയിൻ തേങ്ങ ചെറിയത് ചേർത്ത് കൊടുത്താൽ ബീട്രൂട്ട് പേര് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ഇൻഷല്ല അതുവരേക്കും ടച്ചാ